നീറ്റ് പരീക്ഷകൾക്കെതിരായ ഈ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉടനീളെ വലയടിക്കുകയാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇന്ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ കൂട്ടായ്മയുടെ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തും സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സർവകലാശാലകളിലേക്കുമൊക്കെയാണ് പ്രതിഷേധങ്ങൾ നടക്കുക വിവരങ്ങളുമായി സ്വാതി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാതി വളരെ വേഗത്തിൽ ഈ നീറ്റ് ക്രമക്കേടിനെതിരെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇന്ത്യ സഖ്യ കൂട്ടായ്മയുടെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒന്ന് ചേർന്ന് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധത്തിനിറങ്ങുകയാണ് ഇന്ന് മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ നീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനു പിന്നാലെ ഇന്ന് രാജ്യവ്യാപകമായി തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ന് ജന്തർ മന്ദറിലടക്കം പ്രതിഷേധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ഇന്ത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകളാണ് ഇന്ന് വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക സർവകലാശാലകളിലേക്കും ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കുമായിരിക്കും കേന്ദ്രം സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമൊക്കെയും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയ അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അവർ പറയുന്നത് ഈ എൻ ടി എ ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു പരീക്ഷ നടത്തിപ്പിക്കലെ ക്രമക്കേട് എൻ ടി എ ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പലതവണ വെളിവാക്കപ്പെട്ടതാണ് അതിന് പിന്നാലെ ഈ വിഷയം തന്നെയാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ എൻ ടി എ അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ പരീക്ഷ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ നിരവധി തവണയായി ഉയർത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു കാര്യവും ഒരു വെളിപ്പെടുത്തലും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പരീക്ഷ നടത്താനാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യത്തിനും ഇതുവരെയും കേന്ദ്ര സർക്കാരിന് മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുമ്പോഴും അതിനെയൊക്കെ പോലീസിനെ ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യം പോലും ഇതുവരെയും പാർലമെന്റ് നടക്കുന്ന ഒരു സമയത്ത് പോലും ഈ നീറ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ മോദിയോ കേന്ദ്രമന്ത്രിമാരോ ഈ വിഷയത്തിൽ ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം നമുക്കറിയാം അടുത്ത വിഷയമാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു അതായത് ആ പ്രതിഷേധാഗ്നി ഒന്നും അണയില്ല അവരുടെ ആവശ്യം വളരെ ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് കാരണം എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഭാവിയാണ് ഈ പരീക്ഷാക്രമക്കേടുകൾ അവതാളത്തിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം ഈ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാക്കണം എന്ന എന്നതടക്കമുള്ള ഗൗരവതരമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്